ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഷ്മെല്ലോയും അതുപോലെ തന്നെ ഇതാണ് മാഷ്മെല്ലോസ്, അതുപോലെ തന്നെ ജെല്ലി ക്യാൻഡിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് മാഷ്മെല്ലോസ്, അതുപോലെ തന്നെ ജെല്ലി ക്യാൻഡി. മാഷ്മെല്ലോസിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഷുഗറും അതുപോലെ തന്നെ നമുക്ക് ജെലാറ്റിൻ ഇതാണ് വേണ്ടത്. അതുപോലെ തന്നെ ജെല്ലി ക്യാൻഡിക്കും ഷുഗറും ജെലാറ്റിനുമാണ് വേണ്ടത്. ജെല്ലി ക്യാൻഡിക്ക് പിന്നെ നമുക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും അതോടൊപ്പം തന്നെ കളറും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത്രയാണ്. പിന്നെ എസെൻസ്, ഏത് ഫ്ലേവറിലുള്ള ജെല്ലിയാണോ ഇഷ്ടം അതനുസരിച്ചുള്ള എസെൻസ് ചേർക്കാമെന്നാണ്. ഞാനിവിടെ പൈനാപ്പിൾ എസെൻസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ മാഷ്മെല്ലോസിനാണെങ്കിൽ അതിനൊരു സ്മെല്ലുമായിട്ട് ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാനില എസെൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റോസ് കളർ ഉപയോഗിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോവാം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാഷ്മെല്ലോസും പിന്നെ ജെല്ലി ക്യാൻഡിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിൽ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. കാരണം ഇതിലേക്കാണ് നമ്മൾ പഞ്ചസാര പാനിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പഞ്ചസാര പാനിയാക്കണം. അതോടൊപ്പം തന്നെ ഞാനിവിടെ വെച്ചേക്കുന്നത് ജെല്ലിയാണ്. ഇത് ജെലാറ്റിൻ അല്ലെങ്കിൽ ജെല്ലി മുട്ടായി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് മാഷ്മെല്ലോസ് ഉണ്ടാക്കാനായിട്ട് ജെലാറ്റിൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ബേക്കേഴ്സിൻ്റെ ജെലാറ്റിനാണ്. ഇത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഞാൻ ഒരു ഈ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് കാണിക്കും. അതോടൊപ്പം തന്നെ ഏകദേശം ഒരു 200 ഗ്രാംസ് ഷുഗർ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. ഇത് നമുക്ക് പാനിയാക്കാനായിട്ട് ഇതൊന്ന് ഒരു 1 സ്ട്രിങ് ഇതിൽ നമ്മൾ പാനിയായിട്ട് വരണം. അതുവരെ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും നമുക്ക് ജെലാറ്റിൻ കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാഷ്മെല്ലോവും ജെല്ലി ക്യാൻഡി ഉണ്ടാക്കാനായിട്ടുള്ള പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 1 സ്ട്രിങ് ഇതിലാണ് ഇത് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ 3 വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ജെലാറ്റിൻ ചൂടുവെള്ളത്തിൽ കലക്കിയതുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ജെലാറ്റിൻ കലക്കാനുള്ള സമയം, ഈ പഞ്ചസാര പാനിലേക്ക് ജെലാറ്റിൻ ഒഴിക്കാനുള്ള സമയം, എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഏകദേശം 2 സ്ട്രിങ് ആകുമ്പോഴാണ് ഇത് വാങ്ങേണ്ടത്. ഇത് ഏകദേശം 2 സ്ട്രിങ് ആകുമ്പോൾ ഞാൻ വാങ്ങും, എന്നിട്ട് കാണിക്കും. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി അതുപോലെ തന്നെ ജെലാറ്റിൻ കൂടി കലക്കിയ മിശ്രിതം ഒരു 2 സ്ട്രിങ് കൺസിസ്റ്റൻസിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ ഒരെണ്ണത്തിനായിട്ടല്ല എടുക്കുന്നത്, കുറച്ച് മാഷ്മെല്ലോയ്ക്കും കുറച്ച് നമ്മൾ ജെല്ലി ക്യാൻഡിക്കും വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഇത് മാഷ്മെല്ലോസിനാണ്. ജെല്ലി ക്യാൻഡിക്ക് നമുക്ക് കുറച്ച് മതിയാവും. അപ്പം ഇത് ഈ മാഷ്മെല്ലോസിനുള്ളതിനകത്ത് ഞാൻ കുറച്ച് വാനില എസെൻസ് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വാനില എസെൻസ് ഒഴിക്കുന്നുണ്ട് മാഷ്മെല്ലോസിനുള്ളതിന്. ഇതൊന്ന് ഇളക്കി തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. ഇതിനകത്ത് ജെല്ലി മുട്ടായിക്കകത്ത് ഞാൻ പൈനാപ്പിൾ എസെൻസ് ആണ് ഒഴിക്കുന്നത്. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂണ് തന്നെ വേണ്ട, 1-2 ഡ്രോപ്പ് മതിയാവും. അപ്പം നല്ലൊരു സ്മെല്ല് വരും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഞാനിത് ഒഴിക്കുകയാണ്. നാരങ്ങയുടെ നീര് അത് ഈ ജെല്ലി മുട്ടായിക്കകത്താണ് ഒഴിക്കേണ്ടത്. ജെല്ലി മുട്ടായി ഉണ്ടാക്കുന്ന മിശ്രിതം. ഇനി ഇതിനെ ഇവിടെ ഞാൻ 3 ടൈപ്പിലുള്ള കളറുണ്ട്. അപ്പോൾ ഈ കളറ് ഓരോ കളറിലുള്ള മുട്ടായിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഓരോന്നിൽ കുറച്ച് കുറച്ച് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഓറഞ്ച് കളറാണ്, ഇത് ഗ്രീൻ കളറാണ്,
റോസ് കളർ. അപ്പോൾ ഇങ്ങനെ മൂന്ന് കളറുണ്ട്. അപ്പോൾ ഈ മൂന്ന് കളറിലുള്ള മുട്ടായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണിത്. നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഇപ്പോൾ നല്ലൊരു എസൻസിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് ഇപ്പോൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ കംപ്ലീറ്റ് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു മോൾഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹാർട്ട് ഷേപ്പിലുള്ള മോൾഡാണ്. ഇതിലേക്ക് നമ്മൾ ഈ ജെല്ലി മുട്ടായിയുടെ ഓരോന്നും നമ്മൾ ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ റോസ് കളറുണ്ട്. അധികം കളറില്ല എന്നാലും ഈ റോസ് കളർ നമുക്ക് കുറച്ച് വേണം, നമുക്ക് മാഷ്മെലോസിന് വേണം. അപ്പൊ അതിനുവേണ്ടി ഞാനിത് മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇനി ഇതിന് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അതായത് നമ്മുടെ ജെല്ലിക്കാണ്. അപ്പൊ ഇനി അത് സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 4-5 hours വേണം. ഇത് വേണമെങ്കിൽ പിടിച്ച് വെക്കാം, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കുക. ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് ആയി കഴിഞ്ഞിട്ട് എടുത്ത് മാറ്റണം, അപ്പോഴത്തേക്കും കാണിക്കും. പിന്നെ നമ്മുടെ മാഷ്മെലോസിനുള്ള മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. നമ്മുടെ മാഷ്മെലോയ്ക്കുള്ള മിശ്രിതമാണ്, അതായത് പഞ്ചസാര പാനി ജെലാറ്റിൻ മിശ്രിതമാണ്. അതിനകത്ത് വാനില എസൻസ് ഒഴിച്ചിരുന്നു. അത് നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുക്കും. ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഏകദേശം ഒരു വെള്ള കളറാകുന്നത് വരെ ബീറ്റ് ചെയ്യണം. കളർ മാറിക്കാൻ ബീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മാഷ്മെലോസിനുള്ള ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ജെലാറ്റിനും പഞ്ചസാരയും കലർന്ന പഞ്ചസാര പാനി 2 spoons ഒരു മിശ്രിതം ബീച്ച് ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ കളർ വരുന്നത്. ഇനി ഇതിൽ ഞാനുള്ളൊരു പ്ലാസ്റ്റിക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവിട്ടുണ്ട്. അതിലേക്കിത് പകുതി ഒഴിക്കും. നമ്മുടെ മിശ്രിതം ഇവിടെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഈ ബാക്കിയുള്ള മിശ്രിതത്തിലേക്ക് കുറച്ച് റോസ് കളർ ചേർക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഈ മിശ്രിതം നമ്മൾ ഈ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചിട്ട് കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ
മാഷ്മലോസും അതുപോലെ തന്നെ ജെല്ലി ക്യാൻഡിയും റെഡി ആയിട്ടുണ്ട്. മാഷ്മലോസ് വളരെ സ്മൂത്താണ്, അത് ഞെക്കി നോക്കിയാൽ തന്നെ നമുക്കറിയാം വളരെ കൃത്യമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും തയ്യാറാക്കണം, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത് മാഷ്മലോസ് മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകിൽ കോൺഫ്ലവർ വെച്ച് ഇത് ചെയ്യണം. ഇതാണ് കോൺഫ്ലവർ. ഈ കോൺഫ്ലവർ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് പൊടിയിൽ മുക്കി വേണം ഇത് എടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടും. പിന്നെ അതും അല്ലെങ്കിൽ ഐസിംഗ് ഷുഗർ ഇടാം, രണ്ടിലേതെങ്കിലുമാണ് ഇടേണ്ടത്. അപ്പം ഞാനിവിടെ ഇപ്പോൾ കോൺഫ്ലവർ ആണ് ഇട്ടിരിക്കുന്നത്. അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് പരട്ടി എടുക്കണം. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഇനി ഇത് ഒരു 4 കിലോ അല്ലെങ്കിൽ ഒരു 2 കിലോ കുത്തിയിട്ട് ചോക്ലേറ്റ് സോസും കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതും വളരെ ക്യാൻഡി ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. രണ്ടും കൂടെ ഒന്നിച്ചുണ്ടാക്കുന്നതായിരിക്കും എളുപ്പം, കാരണം കൂടുതൽ സമയം അല്ലെങ്കിൽ എടുക്കും. രണ്ടിനും ഓരോ പ്രോസസ്സ് തന്നെയാണ്, കുറച്ച് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനും ഉള്ളതനുസരിച്ച് വീണ്ടും ചെയ്താൽ മതി. ഞാൻ ഈ പ്രോസസ്സിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.